കേരളത്തിന്റെ യഥാർത്ഥ കഥ അഭ്രപാളിയിലെ പുത്തൻ ദൃശ്യാനുഭവം മസ്റ്റ് വാച്ച് ആണ് 2018 റിവ്യൂയിലേക്ക് കടക്കാം മറക്കണമെന്ന് ആഗ്രഹിക്കും തോറും മലയാളികളുടെ ഉള്ളിലേക്ക് തികട്ടി വരുന്ന ദുരന്തമാണ് 2018 ലെ പ്രളയം പിന്നീട് അങ്ങോട്ട് ഓരോ മഴക്കാലം വരുമ്പോഴും 2018 എന്ന വർഷവും ആഗസ്റ്റ് മാസവും ഓരോ കേരളീയന്റെയും ഉള്ളിലെ പൊള്ളലിൽ നീറ്റലുണ്ടാക്കുന്നു അത്രമാത്രമാണ് ആ ദുരന്തം നമ്മുടെ എല്ലാം മനസ്സിനെ ഉലച്ചു കളഞ്ഞത് നിരവധി പേരുടെ ജീവനും ജീവിതവും നഷ്ടമായി പലരും അന്നും ഇന്നും ആ ദുരന്തം നൽകിയ ഉലച്ചിലിൽ നിന്ന് മുക്തരായിട്ടില്ല ഈ ദുരന്തത്തിന്റെ കാഴ്ചകൾ അതിന്റെ തീവ്രത ഒട്ടും ചോരാതെ വെള്ളിത്തിരയിൽ എത്തിച്ചിരിക്കുകയാണ് ജൂഡ് ആന്റണി ജോസഫും സംഘവും 2018 എന്ന ചിത്രത്തിലൂടെ 2018 ആഗസ്റ്റ് മാസം കേരളത്തിലെ ഓരോരുത്തരും അനുഭവിച്ച ദുരിതം എത്രമാത്രമായിരുന്നുവെന്ന് ഒട്ടും അതിശയോക്തിയില്ലാതെ അതിമാനുഷികരല്ലാത്ത കഥാപാത്രങ്ങളിലൂടെ കൺമുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ടീം 2018 സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ എങ്ങനെ ഒരൊറ്റ മനസ്സായി പ്രവർത്തിച്ചുവെന്നും ആ മഹാപ്രളയത്തെ നേരിട്ടുവെന്നുമാണ് ചിത്രം പറയുന്നത് പതിയെ തുടങ്ങി ക്രമാനുഗതമായി താളത്തിലേക്ക് വരുന്ന ചിത്രമല്ല 2018 ഓരോ കഥാപാത്രവും ആരാണെന്നും അവരുടെ വ്യക്തിത്വം എന്താണെന്നും ചടുലമായി തന്നെയാണ് ചിത്രം അവതരിപ്പിക്കുന്നത് കാരണം ഈ കഥാപാത്രങ്ങൾക്ക് എന്താണ് ഭാവിയിൽ ചെയ്യാനുണ്ടാവുകയെന്ന് ആദ്യമേ തന്നെ പ്രേക്ഷകരിൽ ഒരു ചിത്രം രൂപപ്പെടുത്തുകയാണ് സംവിധായകനും എഴുത്തുകാരനും കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക എന്നതിലേക്ക് പ്രേക്ഷകനെ എത്തിക്കാനുള്ള ദൗത്യത്തിന് തുടക്കം എന്നും പറയാം ഓരോരുത്തരും നായകരാണ് എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ അതുകൊണ്ട് തന്നെ സിനിമയിലെ നായകൻ എന്ന് എടുത്തു പറയാൻ പറ്റില്ല വിമുക്ത ഭടനായ അനൂപും മത്സ്യത്തൊഴിലാളികളായ വിങ്സ്റ്റണും മത്തായിച്ചനും നിക്സണും പ്രവാസിയായ രമേശും ഡ്രൈവർ ജേക്കബ് കോശിയും എന്ന് വേണ്ട ഓരോ കഥാപാത്രങ്ങളും അവരുടേതായ രീതിയിൽ നായകന്മാരാണ് കേരളം നേരിട്ട മഹാദുരന്തത്തെ അടിസ്ഥാനമാക്കിയാണ് ചിത്രമെങ്കിലും ആ പശ്ചാത്തലം ഉപയോഗിച്ചുള്ള പുതിയൊരു സാധ്യത തേടിയിരിക്കുകയാണ് ജൂഡും സംഘവും പ്രളയം നാശം വിതച്ച ഭൂമിയിൽ സംഭവിച്ചേക്കാനിടയുള്ള കാര്യങ്ങളാണ് 2018 സംഘം സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത് പക്ഷേ അതെല്ലാം കാണുന്നവർക്ക് എളുപ്പം റിലേറ്റ് ചെയ്യുന്ന രീതിയിലാണെന്നത് അഭിനന്ദനാർഹമാണ് അഭിനന്ദിക്കേണ്ടവരുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ ആ ലിസ്റ്റ് നീളും എങ്കിലും ചിലരെ മാത്രം എടുത്തു പറയുന്നു സംവിധായകനും രണ്ട് തിരക്കഥാകൃത്തുക്കളിൽ ഒരാളുമായ ജൂഡിൽ നിന്ന് തന്നെ തുടങ്ങാം കേരളം കൺമുന്നിൽ കണ്ട ഒരു ദുരന്തത്തെ അതേ തീവ്രതയോടുകൂടെ വെള്ളിത്തിരയിലെത്തിച്ചു എന്നതിന് വലിയൊരു കൈയടി തന്നെ അദ്ദേഹത്തിന് നൽകാം ഒരു സീൻ എത്ര ശക്തമായി പ്രേക്ഷകരിലേക്ക് ആഴ്ന്നിറങ്ങണമെന്ന് നന്നായി ഗ്രഹപാഠം ചെയ്ത് അവതരിപ്പിച്ചതിൻ്റെ ഫലം സ്ക്രീനിൽ കാണാനുണ്ട് ജൂഡ് ആന്റണി ജോസഫ് എന്ന സംവിധായകൻ ഇനി അറിയപ്പെടാൻ പോകുന്നതും 2018 എന്ന ചിത്രത്തിൻ്റെ പേരിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം 2018 എന്ന ചിത്രത്തിന് മുമ്പും ശേഷവും എന്ന് അറിയപ്പെടുമെന്നതും തീർച്ചയാണ് സഹ എഴുത്തുകാരനായ അഖിൽ പി ധർമ്മജനും കൈയടി അർഹിക്കുന്നുണ്ട് മഹാപ്രളയം നേരിട്ട് അനുഭവിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയും സല്യൂട്ട് അർഹിക്കുന്നു എടുത്തു പറയേണ്ട മറ്റൊരു വിഭാഗം ചിത്രത്തിൻ്റെ ഗ്രാഫിക്സ് വിഭാഗമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഷട്ടർ തുറക്കുന്നതും പ്രളയത്തിൻ്റെ ഭീകരതയുമെല്ലാം അത്രമേൽ യാഥാർത്ഥ്യമായി അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ക്ലൈമാക്സിനോടടുത്ത പ്രളയരംഗങ്ങളിലെ ഭീകരത കാണുന്ന ഓരോരുത്തരിലേക്കും എത്തിക്കുന്നതിൽ സമ്പൂർണ്ണ വിജയമാണ് അവർ കൈവരിച്ചിരിക്കുന്നത് സമീപകാല മലയാള സിനിമകളിൽ ഇത്രയേറെ മികവുറ്റ ഗ്രാഫിക്സ് രംഗങ്ങൾ ഉപയോഗിച്ച മറ്റൊരു ചിത്രമില്ല നിസ്സംശയം പറയാം നോബിൻ പോൾ ഒരുക്കിയ ഗാനങ്ങളും അതിലുപരി പശ്ചാത്തല സംഗീതവും എടുത്തു പറയുക തന്നെ വേണം മഴയുടെ നിഷ്കളങ്ക സൗന്ദര്യം ഭീകരതയിലേക്ക് കൂടുവിട്ട് കൂടുമാറുന്ന രംഗങ്ങളിലെ പശ്ചാത്തല സംഗീതം ആസ്വാദകരുടെ ഉള്ളിൽ അക്ഷരാർത്ഥത്തിൽ തീ കോരിയിടുന്നുണ്ട് ടോവിനോ നരേൻ ആസിഫ് അലി കുഞ്ചാക്കോ ബോബൻ വിനീത് ശ്രീനിവാസ് ലാൽ കലയരസൻ റോണി ഡേവിഡ് രാജ് രമേശ് തിലക് അജു വർഗീസ് ജോയ് മാത്യു ജിബിൻ ജയകൃഷ്ണൻ ഷൈബിൻ ബക്കർ ഇന്ദ്രൻസ് സുധീഷ് സിദ്ദിഖ് തൻവിറാം വിനീത കോശി ഗൗതമി നായർ ശിവദ അപർണ ബാലമുരളി തുടങ്ങിയ താരങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് ചിത്രത്തിൽ ഓരോരുത്തർക്കും എന്താണ് അവരുടെ വേഷമെന്ന് കൃത്യമായും നിശ്ചയിച്ചിരിക്കുന്നു ഏത് കഥാപാത്രം എടുത്താലും അതൊന്നും വെറുതെ ആയില്ലെന്ന് ഉറപ്പിക്കാം ഇത്രയും താരങ്ങളെ വളരെയേറെ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ അവതരിപ്പിച്ച മറ്റൊരു ചിത്രം അടുത്തിറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ് യൂണിവേഴ്സൽ തീം ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ നൽകിയിരിക്കുന്നത് ഉചിതമായി തോന്നി കേരളത്തിന്റെ നെഞ്ചിൽ തീ കോരിയിട്ട മഹാപ്രളയത്തിന്റെ കാഴ്ചകൾ തീവ്രത ചോരാതെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ സംവിധായകൻ ജൂഡും കൂട്ടരും പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ട് മലയാളത്തിന്റെ അഭ്രപാളിയിലെ പുത്തൻ ദൃശ്യ അനുഭവമായി 2018 വിശേഷിപ്പിക്കാം മസ്റ്റ് വാച്ചാണ് 2018